രണ്ടു ദിവസം നീണ്ടുനിന്ന കേരളത്തിന് പുറത്തു നടന്ന ആദ്യ ലോക കേരള സഭ ദുബായിൽ സമാപിച്ചു. ഇടതു സർക്കാർ ഭരണത്തിലേറിയപ്പോൾ ഉപേക്ഷിച്ച എയർ കേരള പുനരാലോചിക്കുന്ന കാര്യം ആലോചിക്കുമെന്ന് ദുബായിൽ നടന്ന ലോക കേരള സഭ പശ്ചിമേഷ്യ മേഖലാ സമ്മേളനത്തിന്റെ രണ്ടാം ദിവസം പ്രതിനിധി ചർച്ചയ്ക്ക് മറുപടിയായി മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ദുബായിൽ നടന്ന ലോക കേരള സഭ വിജയം കണ്ടതും ക്രിയാത്മകമായ പ്രവാസി പ്രശ്നങ്ങളിലൂന്നിയ ചർച്ചകൾ നടന്നുവെന്നും അംഗങ്ങളും നേതാക്കളും അഭിപ്രായപ്പെട്ടു. രണ്ടു ദിവസം നീണ്ടുനിന്ന കേരളത്തിന് പുറത്തുള്ള ആദ്യ ലോക കേരള സഭ ഉച്ചകോടിയാണ് ശനിയാഴ്ച സമാപിച്ചത്. ക്രിയാത്മകമായ പ്രവാസികളെ സംബന്ധിക്കുന്ന വിവിധ വിഷയങ്ങളാണ് ചർച്ചകളിലുടനീളം സംസാരിച്ചത്. ഇടതു സർക്കാർ ഭരണത്തിലേറിയപ്പോൾ ഉപേക്ഷിച്ച എയർ കേരള പുനരാലോചിക്കുന്ന കാര്യം ആലോചിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സഭാംഗങ്ങളോടായി പറഞ്ഞു. ലോക കേരള സഭ പശ്ചിമേഷ്യ മേഖലാ സമ്മേളനത്തിന്റെ രണ്ടാം ദിവസം പ്രതിനിധി ചർച്ചയ്ക്ക് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം. പ്രവാസികൾക്ക് ഏറെ ഗുണകരമാകുന്ന എയർ കേരള യാഥാർത്ഥ്യമാകുമോ എന്ന സംശയമുണ്ടായി. ആ സമയത്ത് അത് ഉപേക്ഷിക്കാനായിരുന്നു തീരുമാനിച്ചത്. എന്നാൽ ഇന്ന് ഉപേക്ഷിക്കേണ്ടതില്ല എന്ന ആലോചനയാണ് വരുന്നത്. പൊതു സ്വകാര്യ ഉടമസ്ഥതയിൽ യാഥാർത്ഥ്യമാക്കാനാണ് ശ്രമിക്കുകയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിലേറിയ ഉടനെയാണ് സംസ്ഥാനം എയർ കേരളയെക്കുറിച്ച് ആലോചിച്ചത്. രണ്ടാം വർഷം വിഷുദിനത്തിൽ യാഥാർത്ഥ്യമാകുമെന്നായിരുന്നു ഉമ്മൻചാണ്ടി പറഞ്ഞിരുന്നത്. എന്നാൽ ഉമ്മൻചാണ്ടി സർക്കാരിന് അത് നടപ്പിലാക്കാൻ കഴിഞ്ഞില്ല. ഇത് ഗൾഫ് മലയാളികളിൽ കനത്ത നിരാശയ്ക്കിടയാക്കിയെന്നും അദ്ദേഹം പറഞ്ഞു. കേരള ബാങ്ക് താമസിയാതെ നിലവിൽ വരുമെന്നും പിണറായി വിജയൻ പറഞ്ഞു. പ്രവാസികൾക്ക് ഏറെ സൗകര്യം ലഭ്യമാകുന്ന ബാങ്കായിരിക്കും ഇത്. ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് പണമയക്കുമ്പോൾ ഏത് ഗ്രാമത്തിലെയും സഹകരണ ബാങ്കിലേക്ക് പിറ്റേ ദിവസം പണമെത്തും. കേരളത്തിന്റെ സ്വന്തം ബാങ്കായിരിക്കും ഇതെന്നും അദ്ദേഹം വ്യക്തമാക്കി. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 100 ലോക കേരള സഭാംഗങ്ങളാണ് സമാപന സമ്മേളനത്തിൽ പങ്കെടുത്തത്. സ്റ്റാൻഡിംഗ് കമ്മിറ്റി നിർദ്ദേശങ്ങളുടെ ക്രോഡീകരണവും സാംസ്കാരിക പരിപാടികളും നടന്നു. വിദേശത്ത് ജോലി തേടുന്ന വനിതകൾ ചൂഷണത്തിന് ഇരയാകുന്നത് തടയാൻ നോർക്ക റൂട്ട്സ് വനിത NRI സെൽ രൂപീകരിച്ചതും 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന പ്രവാസി ഹെൽപ്പ് ലൈനും നോർക്ക പദ്ധതികൾ വിശദമാക്കുന്ന വെബ് പോർട്ടലിന്റെ പ്രകാശനവും ലോക കേരള സഭയിലെ ശ്രദ്ധാ കേന്ദ്രങ്ങളായിരുന്നു. പ്രവാസി വിഷയങ്ങൾ കൂടുതൽ പഠിക്കാനും എല്ലാ വിഷയങ്ങളിലും ഇടപെട്ട പ്രശ്ന പരിഹാരങ്ങൾക്കും ലോക കേരള സഭ വഴിവെക്കുമെന്ന് വിവിധ നേതാക്കളും അംഗങ്ങളും അഭിപ്രായപ്പെട്ടു. കേരള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സമാപന പ്രസംഗത്തോടെ രണ്ടു ദിവസം നീണ്ടുനിന്ന ലോക കേരള സഭയ്ക്ക് സമാപനമായി. ചാനൽ ദുബായ്. വിദേശ ജോലി തേടുന്ന സ്ത്രീകളുടെ സുരക്ഷിതത്വത്തിന് നോർക്ക റൂട്ട്സിന് കീഴിൽ വനിതാ NRI സെൽ രൂപവൽക്കരിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ലോക കേരള സഭയുടെ പ്രഥമ മേഖലാ സമ്മേളനത്തിൽ ദുബായ് ഇത്തിസലാത്ത് അക്കാദമിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിദേശത്ത് സ്ത്രീകൾക്ക് നേരെ നടക്കുന്ന ചൂഷണം തടയാൻ ഇത് ഉപകരിക്കും. കേരളത്തിലെ വിമാനത്താവളങ്ങളിൽ വനിതകൾക്കായി മൈഗ്രേഷൻ ഫെലിസിറ്റേഷൻ കേന്ദ്രങ്ങളും പാസ്പോർട്ട് ഓഫീസുകളുമായി ബന്ധപ്പെട്ട പ്രീ എംബാർക്കേഷൻ ഓറിയന്റേഷൻ സെന്ററുകളും ആരംഭിക്കുമെന്നും ലോക പ്രവാസി മലയാളികളോടായി അദ്ദേഹം പറഞ്ഞു. വിദേശത്ത് ജോലി തേടുന്ന വനിതകൾ ചൂഷണത്തിന് ഇരയാകുന്നത് തടയാൻ നോർക്ക റൂട്ട്സ് വനിതാ NRI സെൽ രൂപീകരിക്കുമെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ലോക കേരള സഭയിൽ വ്യക്തമാക്കിയത്. പഞ്ചായത്തുകളിൽ NRI സഹകരണ സൊസൈറ്റി, ജില്ലകളിൽ പ്രവാസി പരിഹാര സെല്ലും സ്ഥാപിക്കുമെന്നും ലോക കേരള സഭ മധ്യപൂർവ്വദേശ സമ്മേളനം ഉദ്ഘാടനം ചെയ്യവെ മുഖ്യമന്ത്രി പറഞ്ഞു. വനിതകളെ സഹായിക്കാൻ വിമാനത്താവളങ്ങളിലും പാസ്പോർട്ട് ഓഫീസുകളിലും പ്രത്യേക സെന്റർ തുടങ്ങും. UAE ആരംഭിച്ച പ്രവാസി ചിട്ടി മാസാവസാനത്തോടെ മറ്റ് ഗൾഫ് രാജ്യങ്ങളിലേക്കും വ്യാപിപ്പിക്കും. വർഷാവസാനം മറ്റു രാജ്യങ്ങളിലും ചിട്ടി തുടങ്ങും. നാട്ടിൽ മടങ്ങിയെത്തുന്നവർക്ക് വ്യവസായം തുടങ്ങാൻ ബിസിനസ് ഫെസിലിറ്റേഷൻ സെന്റർ തുടങ്ങും. വ്യവസായത്തിന് അപേക്ഷ നൽകി 30 ദിവസത്തിനകം അനുമതി കിട്ടിയില്ലെങ്കിൽ 31-ാം ദിനം അനുമതി കിട്ടിയതായി കണക്കാക്കുമെന്നും മുഖ്യമന്ത്രി ഉറപ്പു നൽകി. പരിഗണനയിലുള്ള മറ്റ് പ്രവാസി പദ്ധതികളായ NRI കൺസ്ട്രക്ഷൻ കമ്പനി, NRI ബാങ്ക്, NRI ഇൻവെസ്റ്റ്മെന്റ് കമ്പനി, നവകേരള നിർമ്മാണത്തിന്റെ ധനശേഖരണാർത്ഥം NRI ഡയസ്പോറ ബോണ്ട്, വിദേശ ജോലി തേടുന്നവർക്ക് പരിശീലനത്തിന് ഹൈപവർ കമ്മിറ്റി, നൈപുണ്യ വികസന കേന്ദ്രങ്ങൾ, വിദേശ ഭാഷാ പഠന കേന്ദ്രങ്ങൾ, ലോക കേരളസഭ ഉപസമിതികളുടെ 10 ശുപാർശകൾ അടിസ്ഥാനമാക്കിയാണ് ഈ പദ്ധതികളെല്ലാമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വ്യവസായ മേഖലയും സർക്കാരും തമ്മിലുള്ള ആശയവിനിമയം സുഗമമാക്കാൻ കഴിയുന്ന വിധത്തിലുള്ള കൂടിച്ചേരലുകൾ അത് ഇടപെട്ട് നടത്താനും സർക്കാർ ആഗ്രഹിക്കുന്നുണ്ട്. സാധാരണ നിയമസഭ സംസ്ഥാനത്തിനുള്ളിലുള്ള പ്രശ്നങ്ങളും ഉള്ളിലുള്ള ആളുകളുടെ ക്ഷേമകാര്യങ്ങൾ മുൻനിർത്തിയുമാണ് പ്രവർത്തിക്കാറുള്ളത്. പക്ഷേ കേരളത്തിലെ നിയമസഭ ലോകത്തെവിടെയുമുള്ള കേരളീയരുടെ താല്പര്യങ്ങൾ മുൻനിർത്തി
അവരുടെ ആകെ വികാരം ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കുകയാണ്. അതിൻ്റെ ഉൽപ്പന്നം കൂടിയാണ് നമ്മുടെ ഈ ലോക കേരള സഭ. ലോകത്തെവിടെയുള്ള മലയാളികളും കേരളത്തിലുള്ളവരെക്കുറിച്ച് ഉയർന്ന തോതിലുള്ള കരുതലാണ് നിലനിർത്തുന്നത്. പ്രവാസി നിക്ഷേപത്തിന് ഡിവിഡൻഡ് നൽകുന്ന പദ്ധതിക്ക് ഉടൻ തുടക്കമാകും. 5 ലക്ഷമോ അതിന്റെ ഗുണിതങ്ങളോ ഒരു വർഷത്തേക്ക് നിക്ഷേപിച്ചാൽ ആദ്യ വർഷത്തിന് ശേഷം മാസം നിശ്ചിത തുക ഡിവിഡൻഡ് ലഭിക്കുന്ന പദ്ധതിയാണിത്. നോർക്ക കാർഡ് ഉള്ളവർക്ക് വിമാന നിരക്ക് 7% ഇളവ് ലഭിക്കുന്ന പദ്ധതി ഒമാൻ എയർവേസിൽ നടപ്പാക്കുന്നത് പോലെ മറ്റു വിമാന കമ്പനികളുമായും ചർച്ച നടക്കുന്നതായും അദ്ദേഹം അറിയിച്ചു. പ്രളയകാലത്ത് കേരളത്തെ സഹായിച്ച പ്രവാസികൾക്ക് നന്ദി പറഞ്ഞ പിണറായി വിജയൻ ഇനിയും പിന്തുണയേകണമെന്ന് അംഗങ്ങളോട് അഭ്യർത്ഥിച്ചു. സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു. ചീഫ് സെക്രട്ടറി ടോം ജോസ്, കെ സി ജോസഫ്, നോർക്ക വൈസ് ചെയർമാൻ എം എ യൂസഫ് അലി, ഡയറക്ടർമാരായ ഡോക്ടർ ബി രവിപിള്ള, ഡോക്ടർ ആസാദ് മൂപ്പൻ, നോർക്ക റെസിഡന്റ് വൈസ് ചെയർമാൻ കെ വരദരാജൻ തുടങ്ങിയവർ സംസാരിച്ചു. ആദ്യ ലോക കേരള സഭയിൽ പശ്ചിമേഷ്യയിലെ 6 രാജ്യങ്ങളെ പ്രതിനിധീകരിച്ച 8 വ്യക്തികളുടെ പ്രസംഗവും തുടർന്ന് അതിന്മേലുള്ള ചർച്ചകളും നടന്നു. 2-ാം ദിവസം 7 വിഷയങ്ങൾ മേഖലാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി സമർപ്പിച്ച ശുപാർശകളിന്മേലുള്ള ചർച്ചകൾ നടന്നു. മലയാളികൾക്കും കേരളത്തിനും അഭിമാനിക്കാൻ കഴിയുന്ന വണ്ണമാണ് ലോക കേരളസഭ കേരളത്തിന് പുറത്ത് ഒരു രാജ്യത്ത് വിജയകരമായി നടത്തുന്നത്. ചാലണ്ടി, ദുബായ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ, യു എ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഹുസൈൻ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിനെ സന്ദർശിച്ച ചർച്ച നടത്തി. ഷെയ്ഖ് മുഹമ്മദിന്റെ ദുബായിലെ സബീൽ കൊട്ടാരത്തിലായിരുന്നു കൂടിക്കാഴ്ച. യു എയിലെ മലയാളികൾക്ക് നൽകുന്ന സ്നേഹത്തിന് നന്ദി പറഞ്ഞ മുഖ്യമന്ത്രി ഷെയ്ഖ് മുഹമ്മദിനെ കേരളം സന്ദർശിക്കാനായി ക്ഷണിച്ചു. ക്ഷണം സ്വീകരിച്ച ഷെയ്ഖ് മുഹമ്മദ് താമസിയാതെ കേരളം സന്ദർശിക്കുന്ന കാര്യം പരിഗണിക്കുമെന്നും ഉറപ്പു നൽകി. കേരളവും യു എയും തമ്മിലുള്ള ബന്ധങ്ങളെക്കുറിച്ചും ഇരുവരും സംസാരിച്ചു. യു എ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഹുസൈനാസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിനെയാണ് ദുബായിലെ സബീൽ കൊട്ടാരത്തിലെത്തി മുഖ്യമന്ത്രി സന്ദർശിച്ചത്. യു എയിലെ മലയാളികൾക്ക് നൽകുന്ന സ്നേഹത്തിന് നന്ദി പറഞ്ഞ മുഖ്യമന്ത്രി ഷെയ്ഖ് മുഹമ്മദിനെ കേരളം സന്ദർശിക്കാനും ക്ഷണിച്ചു. ക്ഷണം സ്വീകരിച്ച ഷെയ്ഖ് മുഹമ്മദ് താമസിയാതെ കേരളം സന്ദർശിക്കുന്ന കാര്യം പരിഗണിക്കുമെന്നും ഉറപ്പു നൽകി. കേരളവും യു എയും തമ്മിലുള്ള ബന്ധങ്ങളെക്കുറിച്ചും ഇരുവരും സംസാരിച്ചു. യു എയിൽ എല്ലായിടത്തുമായി 1000 കണക്കിന് മലയാളികളുണ്ടെന്ന് മുഖ്യമന്ത്രി പറഞ്ഞപ്പോൾ തന്റെ കൊട്ടാരത്തിൽ എല്ലാവരും മലയാളികളാണെന്നായിരുന്നു ഷെയ്ഖ് മുഹമ്മദിന്റെ മറുപടി. കൂടിക്കാഴ്ചയിൽ ഉഭയകക്ഷി ബന്ധം വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ച ചർച്ച നടത്തിയതായി ഷെയ്ഖ് മുഹമ്മദ് പിന്നീട് ട്വിറ്ററിൽ കുറിച്ചു. കേരളവും യു എയും തമ്മിൽ നല്ല ബന്ധമാണെന്നും ഈ ചരിത്രബന്ധം ഇനിയും തുടരുമെന്നും ഇരു നേതാക്കളും അഭിപ്രായപ്പെട്ടു. ഇന്ത്യൻ അംബാസിഡർ നവദീപ് സിംഗ് സൂരി, ചീഫ് സെക്രട്ടറി ടോം ജോസ്, നോർക്ക വൈസ് ചെയർമാൻ എം എ യൂസഫ് അലി, നോർക്ക പ്രിൻസിപ്പൽ സെക്രട്ടറി ഡോക്ടർ കെ ഇളങ്കോവൻ, മാധ്യമ ഉപദേഷ്ടാവ് ജോൺ ബ്രിട്ടാസ് എന്നിവരും മുഖ്യമന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നു. 1.5 മണിക്കൂറിലേറെ കൂടിക്കാഴ്ച നീണ്ടുനിന്നു. തന്റെ ആത്മകഥാംശമുള്ള പുതിയ കൃതിയായ മൈ സ്റ്റോറി എന്ന പുസ്തകവും ഷെയ്ഖ് മുഹമ്മദ് മുഖ്യമന്ത്രിക്ക് സമ്മാനിച്ചു. യു എ മന്ത്രി റീമൽ ഹാഷ്മിയും ചർച്ചയിൽ പങ്കെടുത്തു. ചലടി, ദുബായ്. 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന പ്രവാസി ഹെൽപ്പ് ലൈൻ നമ്പരും നോർക്ക പദ്ധതികൾ വിശദമാക്കുന്ന വെബ് പോർട്ടലിന്റെ പ്രകാശനവും 10,000 സാക്ഷിയാക്കി ലോക കേരള സഭ മധ്യപൂർവദേശ സമ്മേളനത്തിലെ പൊതുസമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. വിവിധ രാജ്യങ്ങളിൽ നിന്ന് ഏതു സമയത്തും ഫോണിൽ സഹായം തേടാവുന്ന ഗ്ലോബൽ കോൺടാക്ട് സെന്റർ പദ്ധതിയുടെ ഭാഗമായാണ് ടോൾ ഫ്രീ നമ്പർ അവതരിപ്പിച്ചത്. ബജറ്റിൽ പ്രഖ്യാപിച്ച പ്രവാസി ക്ഷേമനിധി ബോർഡ് ഡിവിഡൻഡ് പദ്ധതിയുടെ വിശദമായ പ്രഖ്യാപനവും മുഖ്യമന്ത്രി നടത്തി. യു എയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നിരവധി പേരാണ് പൊതുസമ്മേളനത്തിനായി ദുബായ് ഇത്തിസലാത്ത് അക്കാദമിയിലേക്ക് എത്തിച്ചേർന്നത്. ലോകമെങ്ങുമുള്ള പ്രവാസികൾക്കായി മുഴുവൻ സമയ കോൾ സെന്ററും നോർക്ക വെബ് പോർട്ടലുമാണ് മുഖ്യമന്ത്രി പൊതുസമ്മേളനത്തിൽ ഉദ്ഘാടനം ചെയ്തത്. ലോക കേരള സഭയുടെ പ്രഥമ മേഖലാ സമ്മേളനത്തിന്റെ ഭാഗമായി വെള്ളിയാഴ്ച രാത്രി നടന്ന സാംസ്കാരിക സമ്മേളനത്തിലായിരുന്നു മുഖ്യമന്ത്രി പുതിയ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്തത്. 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കോൾ സെന്ററിലേക്ക് എവിടെ നിന്നും സൗജന്യമായി വിളിക്കാം. ഇതിനായി ടോൾ ഫ്രീ നമ്പരും തുടങ്ങി. പരാതികളിന്മേൽ ഉടനടി നടപടികൾ ഉണ്ടാകുമെന്നും ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മുഖ്യമന്ത്രി പറഞ്ഞു. നോർക്കയുടെ പ്രവർത്തനം ഡിജിറ്റലൈസ് ചെയ്യുന്നതിന്റെ ഭാഗമായാണ് പോർട്ടൽ തുടങ്ങിയത്.
യുഎഇ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഹുസൈന ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമുമായി ചർച്ച നടത്താനായത് ഓരോ മലയാളിക്കും അഭിമാനിക്കാവുന്ന കാര്യമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. യുഎഇയിലെ മലയാളികൾ ഈ രാജ്യത്തിന് നൽകുന്ന സംഭാവനയാണ് ഭരണാധികാരികൾ തങ്ങൾക്ക് നൽകുന്ന ആദരമെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. ഇന്ന് അല്പം വൈകാനിടയായത് ബഹുമാന്യനായ ദുബായിയുടെ റൂളർ അദ്ദേഹത്തെ കാണണമെന്ന് നേരത്തെ മുതൽക്കേ താല്പര്യമുണ്ടായിരുന്നു. അതിന് ഇന്നാണ് സമയം കിട്ടിയത്. ആ സമയം രാത്രി 8 മണിയായിരുന്നു. അതുകൊണ്ടാണ് ഇത്തരത്തിൽ അല്പം വൈകുന്നതിനിടയായത്. എന്നാൽ വൈകിയെങ്കിലും നിങ്ങൾ ഓരോരുത്തരുടെയും നമ്മുടെ മലയാളി സഹോദരങ്ങളുടെയും വില എന്താണെന്ന് ഈ സന്ദർശനത്തിലൂടെ ഒന്നുകൂടി പൂർണ്ണമായി മനസ്സിലാക്കാനായി. 15,000 വരുന്ന പ്രവാസി മലയാളികളെയാണ് മുഖ്യമന്ത്രി അഭിസംബോധന ചെയ്തത്. പരിപാടിയുടെ ഭാഗമായി വിവിധ കലാപരിപാടികളും അരങ്ങേറി. ലോക കേരളസഭ അംഗങ്ങൾക്കു പുറമെ യുഎഇയിലെ വിവിധ എമിറേറ്റുകളിലെ നിരവധി പേരാണ് പരിപാടികളിൽ പങ്കാളികളാകാനായി എത്തിച്ചേർന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ദുബായ് ജുമേറയിലെ സ്മാർട്ട് പോലീസ് സ്റ്റേഷൻ സന്ദർശിച്ചു. ദുബായ് പോലീസ് കമാൻഡർ ഇൻ ചീഫ് മേജർ ജനറൽ അബ്ദുള്ള ഖലീഫ ഉബൈദ് അൽമറിയുടെ ക്ഷണപ്രകാരമായിരുന്നു പിണറായിയുടെ സന്ദർശനം. സ്മാർട്ട് സ്റ്റേഷനിലെ കിയോസ്കുകളിൽ മലയാളം ഭാഷ ഉൾപ്പെടുത്താൻ ദുബായ് പോലീസ് തീരുമാനിക്കുകയും ചെയ്തു. പോലീസ് സേവനങ്ങൾക്ക് വേണ്ടിയുള്ള ലോകത്തിലെ തന്നെ ആദ്യത്തെ സമ്പൂർണ്ണ സ്മാർട്ട് ഡിജിറ്റൽ പോലീസ് സ്റ്റേഷനാണ് ദുബായ് ജുമേറയിലേത്. ദുബായ് ജുമേറയിലെ സ്മാർട്ട് പോലീസ് സ്റ്റേഷനാണ് കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ സന്ദർശിച്ചത്. ദുബായ് പോലീസ് കമാൻഡർ ഇൻ ചീഫ് മേജർ ജനറൽ അബ്ദുള്ള ഖലീഫ ഒബൈദ് അൽമാരിയുടെ ക്ഷണപ്രകാരമാണ് പിണറായി വിജയൻ സ്മാർട്ട് പോലീസ് സ്റ്റേഷൻ സന്ദർശിച്ചത്. സ്മാർട്ട് സ്റ്റേഷനിലെ കിയോസ്കുകളിൽ മലയാളം ഭാഷ ഉൾപ്പെടുത്താൻ ദുബായ് പോലീസ് തീരുമാനിക്കുകയും ചെയ്തു. നോർക്ക വൈസ് ചെയർമാൻ എം എ യൂസഫ് അലി, മുഖ്യമന്ത്രിയുടെ മാധ്യമ ഉപദേഷ്ടാവ് ജോൺ ബ്രിട്ടാസ് എന്നിവരും മുഖ്യമന്ത്രിയോടൊപ്പം ഉണ്ടായിരുന്നു. സ്മാർട്ട് സ്റ്റേഷനിലെ കിയോസ്കിലെ ആദ്യത്തെ ഇന്ത്യൻ ഭാഷയാണ് മലയാളം. പോലീസ് സേവനങ്ങൾക്ക് വേണ്ടിയുള്ള ലോകത്തിലെ തന്നെ ആദ്യത്തെ സമ്പൂർണ്ണ സ്മാർട്ട് ഡിജിറ്റൽ സ്റ്റേഷനാണ് ദുബായ് ജുമേറയിലേത്. മനുഷ്യ സാന്നിധ്യമില്ലാതെ പൂർണ്ണമായും ഓട്ടോമേഷൻ സംവിധാനത്തിലാണ് ഈ സ്മാർട്ട് പോലീസ് സ്റ്റേഷൻ ഒരുക്കിയിരിക്കുന്നത്. ദുബായ് പോലീസുമായി ബന്ധപ്പെട്ട എല്ലാ സേവനങ്ങളും ഇവിടെ ലഭിക്കും. പോലീസ് കൺട്രോൾ റൂമിൽ പരാതികൾ ബോധിപ്പിക്കാനും ഏത് പോലീസ് ഉദ്യോഗസ്ഥനുമായി സംസാരിക്കാനും തീർപ്പ് കൽപ്പിക്കാനും സ്മാർട്ട് പോലീസ് സ്റ്റേഷൻ മുഖേന സാധിക്കും. ഒരു 5-സ്റ്റാർ ഹോട്ടലിന്റെ സംവിധാനങ്ങളോടെയാണ് ഈ പോലീസ് സ്റ്റേഷൻ ഒരുക്കിയിരിക്കുന്നത്. ഇവിടെ എത്തുന്നവർക്ക് സിനിമ കാണാനും ട്രെഡ്മില്ലിൽ പരിശീലനം നടത്താനും സൗജന്യമായി ചായ കുടിക്കാനും അധികൃതർ സൗകര്യമൊരുക്കിയിട്ടുണ്ട്. യുഎയിലെ താമസക്കാർക്ക് മാത്രമല്ല ഈ രാജ്യത്തെത്തുന്ന ടൂറിസ്റ്റുകൾക്ക് പരാതി നൽകാനും ഇവിടെ സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. ദുബായ് ജുമേറയിൽ ആരംഭിച്ച സ്മാർട്ട് പോലീസ് സ്റ്റേഷൻ ഇതിനകം തന്നെ ലോകശ്രദ്ധ നേടിയിട്ടുണ്ട്. സ്മാർട്ട് പോലീസ് സ്റ്റേഷനിലെ പ്രവർത്തന രീതികൾ വിശദമായി അറിഞ്ഞതിനു ശേഷമാണ് മുഖ്യമന്ത്രി മടങ്ങിയത്. ദുബായ്. പ്രളയത്തിൽ തകർന്ന കേരളത്തിന്റെ പുനർനിർമ്മാണത്തിനായി യുഎയിലെ ആരോഗ്യമേഖലയിലെ പ്രശസ്തമായ ആസർ ഗ്രൂപ്പ് കൈകോർക്കുന്നു. ആസർ ഹോംസ് എന്ന പേരിലാണ് ഭവന പദ്ധതി കേരളത്തിൽ നടപ്പാക്കുന്നത്. പ്രളയകാലത്ത് ആസർ നടത്തിയ പ്രവർത്തനങ്ങളെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രശംസിച്ചു. ആസർ ഗ്രൂപ്പ് MDയും സ്ഥാപക ചെയർമാനുമായ ഡോക്ടർ ആസാദ് മൂപ്പൻ പദ്ധതികൾ വിശദീകരിച്ചു. പ്രളയത്തിൽ തകർന്ന കേരളത്തിലെ ജനങ്ങൾക്ക് ആസ്തർ ഡിഎം ഹെൽത്ത് കെയർ, ആസ്തർ ഹോംസ് എന്ന പേരിലാണ് സഹായ പ്രവർത്തനങ്ങൾ നൽകുന്നത്. കേരളത്തിൽ നടത്താൻ ഉദ്ദേശിക്കുന്ന പ്രവർത്തനങ്ങളുടെ വിശദാംശങ്ങൾ ആസ്തർ ഡിഎം ഹെൽത്ത് കെയർ മാനേജിംഗ് ഡയറക്ടറും സ്ഥാപകനുമായ ഡോക്ടർ ആസാദ് മൂപ്പൻ മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ചർച്ച നടത്തി. നവകേരള നിർമ്മാണത്തിനായി ആസ്തർ ഗ്രൂപ്പ് നടത്തുന്ന പ്രവർത്തനങ്ങളെ മുഖ്യമന്ത്രി അഭിനന്ദിക്കുകയും ചെയ്തു. പ്രളയഘട്ടത്തിൽ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി വിദേശ രാജ്യങ്ങളിൽ നിന്ന് നിരവധി സഹായഹസ്തങ്ങൾ ലഭിച്ചുവെന്നും ആസർ ഗ്രൂപ്പ് നടത്തിയ പ്രവർത്തനങ്ങൾ വിലമതിക്കാനാവാത്തതാണെന്നും മുഖ്യമന്ത്രി അഭിപ്രായപ്പെട്ടു. ചടങ്ങിൽ പദ്ധതിയിൽ പങ്കാളികളായവരും ആസർ ജീവനക്കാരും പങ്കുചേർന്നു. ചാനൽ ഡി ദുബായ്.